हेलो फ्रेंड्स, वेलकम टू मोटीस वर्ल्ड। इन नाम കോട്ടയംകാരുടെ സ്പെഷ്യൽ ഐറ്റം കപ്പ ബിരിയാണിയാണ്। അതിനായി ഞാൻ ഒരു 1/2 കിലോ കറിയല്ല ഒരു കുക്കറിലേക്ക് എടുത്തു। അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മീറ്റ് മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂണോളം വരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 10 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം। ആവശ്യത്തിന് ഉപ്പും ചേർക്കുക। മസാല നന്നായിട്ട് എല്ലായിടത്തും പിടിക്കാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക। ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഇത് വേവിക്കാൻ നമുക്ക് വെക്കാം। രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്। എന്നിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യുക। മസാല എല്ലാ എല്ലിലും പിടിക്കാൻ വേണ്ടിയാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക। ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടു। ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം। 8 വിസിലെങ്കിലും അടിക്കണം, കാരണം കറിയെല്ലാം വേവാൻ നല്ല ടൈം എടുക്കും। ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് എടുത്തു വെക്കാം। അതിനായിട്ട് ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് കുക്കർ അതിലേക്ക് വെക്കാം। ഇപ്പോൾ ഒരു 8 വിസിൽ അടിച്ചിട്ടുണ്ട്। ഇനി നമുക്ക് വാങ്ങി വെക്കാം। ഇനി ഇതിൻ്റെ ആവി പോകാൻ വേണ്ടി വെച്ചിട്ട് ഏകദേശം എല്ലാം വെന്തിട്ടുണ്ട്। ഇനി നമുക്ക് കപ്പ നമുക്ക് വേവിക്കാൻ വെക്കാം। അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തു, അതിൽ കപ്പ ഒരു 1 കിലോ കപ്പയോളം ഉണ്ട്। ഇത് കപ്പയിൽ വെള്ളം ഒഴിച്ചു, നമുക്ക് ഇതൊന്ന് വേവിക്കാൻ വെക്കാം। വേണമെങ്കിൽ നിങ്ങൾക്ക് ഇറച്ചി വേവിക്കുന്ന സമയത്ത് തന്നെ കപ്പയും വേവിക്കാൻ വെക്കാം। ഇവിടെ നിങ്ങൾക്ക് വീഡിയോ കാണിക്കേണ്ടത് കൊണ്ട് ഞാൻ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്। ഇനി നമുക്ക് കപ്പയ്ക്ക് വേണ്ടിയ അരപ്പ് റെഡിയാക്കാം। അതിനായിട്ട് ഞാനിവിടെ 1/2 മുറി തേങ്ങ ചിരകിയത്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി 3 എണ്ണം, വെളുത്തുള്ളി 3 എണ്ണം, പെരിഞ്ചീരകം, പിന്നെ കറിവേപ്പില, ഉപ്പ്, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം। ഇപ്പം കപ്പ ഇവിടെ വെന്തിട്ടുണ്ട്। ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക, എന്നിട്ട് നന്നായിട്ട് ഇളക്കുക। ഇളക്കിയതിന് ശേഷം ഇതിലെ വെള്ളം ഊറ്റിക്കളയുക। വെള്ളം ഊറ്റി വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കറിയെല്ലും തേങ്ങയുടെ അരപ്പും കൂടെ ആഡ് ചെയ്യുക। എന്നിട്ട് വെള്ളം വറ്റാൻ വേണ്ടി ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെക്കുക। അപ്പം അടിയിൽ പിടിക്കാതെ നോക്കണം, ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം। ഇപ്പോൾ ഇതിലെ വെള്ളം വറ്റിയിട്ടുണ്ട്। ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കാം, എന്നിട്ട് 1 മിനിറ്റ് മൂടി വയ്ക്കാം। ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇടാം, എന്നിട്ടും 1 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം। ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം। സ്റ്റൗവിൽ നിന്ന് എടുത്ത് നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കാം। ഇനി
नाईटिड़क नाईट कपेल उड़ा वे नाईटिड़क अब बिर्याणी नाईटिद मिक्साव अमुक इलाक नाईटी कप उड़ा कड़क नमुक उड़क नम्बे कप बिर्याणी रेडी आमुक पत्र पात्र सर्व अटिपल टेस्टी फुडा कोटयकाशल एल वीटी तीर्च ट्रई चुना अब ए चल सब्सक्रैबर तीर्च सब्सक्रैब।